വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ക്യാമ്പസിൽ നടന്ന വിവാദങ്ങളെ ചൊല്ലി വെട്ടിമാറ്റപ്പെട്ട കൈപ്പത്തി തുന്നിച്ചേർത്തത് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല. പുറത്തുവരുന്ന അഭിമന്യുവിന്റെ ചിത്രങ്ങളും പാട്ടും ജീവിതകഥകളും വേദനിപ്പിക്കുന്നുവെന്ന് ടി ജെ ജോസഫ്. അവിടെ ഇപ്പോഴും പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിൻ്റെ കൊലപാതകം എന്നെ സംബന്ധിച്ച് ഒരു സഹപാഠിയുടെ കൊലപാതകം പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സഹപാഠികളൊക്കെ വിതുമ്പെന്ന് കണ്ടപ്പോൾ, ടി വിയിലും മറ്റും അതിൻ്റെയൊക്കെ വാർത്തകൾ കണ്ടപ്പോൾ ശരിക്കും ഞാനും വിതുമ്പിപ്പോയി എന്നുള്ളതാണ് സത്യം. വിവാദമായ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സഞ്ചാരങ്ങളിൽ തുടങ്ങുന്ന ആത്മകഥയുടെ പണിപ്പുരയിലായിരുന്നു ഈ ദിവസങ്ങളിൽ ജോസഫ് സർ. വെട്ടിമാറ്റപ്പെട്ട വലതുകൈ വഴങ്ങാത്തതിനാൽ ഇടതുകൈ രചന. ഈ ദിവസങ്ങളിൽ തന്നെ കൈപ്പത്തി വെട്ടിയ കത്തിയുടെ മൂർച്ച കുറഞ്ഞിട്ടില്ലെന്നറിയുക വൈകാരികമാണ്. അഭിമന്യുവിൽ ഒരു സഹപാഠിയെ അധ്യാപകൻ കണ്ടെത്തുന്നതിന് കാരണവും അതാണ്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജീഫ് ടോ മാത്യു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.